നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും വളരെ സന്തോഷകരമായ പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു നിർദ്ദേശം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ഇത്തവണ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച പതിനൊന്ന് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അപ്പോൾ അത് ഏതൊക്കെ രേഖകളാണ് എന്നു ഈ ഒരു വീഡിയോയിലൂടെ വിശദമാക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് വരാം കള്ളവോട്ടുകൾ തടയുന്നതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡോ അല്ലെങ്കിൽ കമ്മീഷൻ അംഗീകരിച്ച പതിനൊന്ന് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒരെണ്ണമോ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന സമയത്ത് ഹാജരാക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ കമ്മീഷൻ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ കാർഡ് ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ നൽകുന്ന സ്മാർട്ട് കാർഡ് അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ പതിപ്പിച്ച പെൻഷൻ രേഖ എം പി അല്ലെങ്കിൽ എം എൽ എ എം എൽ സി എന്നിവരുടെ ഔദ്യോഗിക രേഖ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ സ്വന്തമായി ഒരു പേനയും കയ്യിൽ കരുതുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വോട്ട് ചെയ്യുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് രാജ്യത്താകമാനം കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു രണ്ടാം തരംഗത്തിൻ്റെ ഭീഷണിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കും വാക്സിൻ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര ദൗത്യ സംഘം എത്തി നിൽക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു ഏപ്രിൽ മാസം അവസാന വാരമോ അല്ലെങ്കിൽ മെയ് മാസം ആദ്യ വാരത്തില ഈ ഒരു കോവിഡ് വാക്സിൻ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ദൗത്യ സംഘത്തിലെ ഒരു പ്രതിനിധി കൂടിയായ ഡോക്ടർ സുനീല ഗാർഗ് വ്യക്തമാക്കിയിരിക്കുന്നത് മുപ്പത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് വാക്സിൻ വിതരണം പൂർത്തിയായതിനു ശേഷം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കും ഈ ഒരു വാക്സിൻ വിതരണം ആരംഭിക്കുന്നതാണ് അതുകൂടി പൂർത്തിയാവുന്നതോടെ രാജ്യത്ത് ഏകദേശം അറുപത് ശതമാനത്തോളം ആളുകൾക്ക് ഈ ഒരു വാക്സിൻ ലഭ്യമാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ്